വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് മരുന്നടിയിൽ ശിക്ഷ 100 വർഷത്തൈന. ഇതെന്തൊരു ശിക്ഷാവിധിയാണെന്ന് നോക്കിയ പ്രസിഡന്റ്, ഓ വിചിത്രമായിരിക്കണു. ആർക്ക് കിട്ടിയതാ? നമ്മുടെ വനം വകുപ്പ് തലവനെ. ഇതാ കണ്ടില്ലേ, കോടതി നിർദ്ദേശം പാലിക്കാതിരുന്ന വ്യവസായ വകുപ്പ് ഡയറക്ടർ 100 വൃക്ഷത്തൈ നടണം. വർഷങ്ങളായി പരിഗണനയിലുള്ള കേസിലാ ഹൈക്കോടതിയുടെ ഈ വിചിത്ര വിധി. ഇതാണോ വിചിത്രം? ഇതിൻ്റെ ആദ്യ വിധിയാണോ വിചിത്രമെന്ന് ആലോചിക്ക്. ഏതെങ്കിലും കുഷ്ഠരോഗ ആശുപത്രിയിൽ ഈ ഡയറക്ടറെ സേവനത്തിന് വിടാനാ കോടതി ആദ്യം വിധിച്ചത്. കേരളത്തിൽ കുഷ്ഠരോഗമില്ലെന്നും അതിന് മാത്രമായി ഈ ഒരു ആശുപത്രിയില്ലെന്നും വക്കീൽ പറഞ്ഞപ്പോഴാ ശിക്ഷ മരണടിയിൽ എത്തിയത്. ഇതൊക്കെ നമുക്ക് വിചിത്രമായി തോന്നുന്നതാ സാറേ. ഫോറിൻ കൺട്രീസിൽ ഇതൊക്കെ കോമണാ. 100 കണക്കിന് മാനിനെ കൊന്നൊരു സായിപ്പിനെ അമേരിക്കൻ കോടതി ഡിസ്നിയുടെ കാർട്ടൂൺ ഫിലിം ബംബി കാണാനല്ലേ വിധിച്ചത്? അങ്ങനെ പറയാനാണെങ്കിൽ ബലാത്സംഗ കേസിൽ അകത്തായ ഒരു സായിപ്പിനെ ഇതേ അമേരിക്ക വിധിച്ചതോ? ഇനി ബലാത്സംഗം ചെയ്യാൻ തോന്നുമ്പോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനല്ലേ? ഇതിനൊക്കെ നിങ്ങൾ എന്തിനാണ് വിദേശത്തെ ഉദായിരിക്കുന്നേ? തൊട്ടപ്പുറത്തെ കർണാടകയിലെ ഹംപിയിൽ പഴയ കൽത്തൂണുകൾ തള്ളിയിട്ട് 4 പിള്ളേരെ കോടതി ശിക്ഷിച്ച് എങ്ങനെയാണെന്നറിയാവോ? ആ യമണ്ടൻ തൂണുകൾ പെറുക്കി യഥാസ്ഥാനത്ത് വെക്കാൻ പറഞ്ഞിട്ടല്ലയോ? അപ്പൊ ജാർഖണ്ഡിലോ ഫേസ്ബുക്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കും വിധം പോസ്റ്റ് ഇട്ട ഒരു പെങ്കൊച്ചിനോട് ഖുറാൻ വാങ്ങി വിതരണം ചെയ്യാനല്ലേ റാഞ്ചി കോടതി വിധിച്ചത്? ഈ സ്റ്റൈൽ പണിഷ്മെന്റ് ഒക്കെ ഇവിടെയും കോമൺ ആക്കേണ്ട സമയം കഴിഞ്ഞു സാറേ. കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്ന സാറന്മാരെ ഊതിച്ച് പെറ്റിയടിച്ച് വിടാതെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി കിട്ടാലോ? അതൊരു സൂപ്പർ ഐഡിയ ആണല്ലോ കുഞ്ഞെ. അങ്ങനെയാണേച്ചാ, ഖജനാവിലെ കാശെടുത്ത് പഞ്ചവുടിപ്പാലം നിർമ്മിച്ച് തകർത്തവരെ കൊണ്ട് ആ തോപ്പുംപടിപ്പാലം അങ്ങോട്ട് തുടച്ചു വൃത്തിയാക്കിച്ചാലോ? ബഹുഗമായിരിക്കും. അങ്ങനെയാണെങ്കിലേ വെടിയുണ്ട അടിച്ചു മാറ്റിയ പോലീസുകാരെ പൊക്കാത്ത ഡി ജി പിയെ കൊണ്ടെന്ന് വെടിവെച്ചാങ്കോയിലെ വെടി കൗണ്ടറിൽ ഡ്യൂട്ടി കിട്ടാലോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. എങ്കിലേ ഈ ശിക്ഷാവിധികൾ സാർത്ഥകമാകുകയും ഒപ്പം ക്രിയാത്മകമാകുകയും ചെയ്യൂ. പുതിയ കാല കുറ്റങ്ങൾക്ക് പുതിയ കാല ശിക്ഷാ സമ്പ്രദായം. വെള്ളപ്പൻ നാട്ടിൽ വെള്ളച്ചോറുണ്ണണം.